हलो फ्रेंड्स यानि वन और अटिपी मतकोर मोर कैसीपीट ना टेस्ट नम्बर कुमें वैच्ड पल कष्ण वैच्न का ना अपी टेस्ट अब एल नोकट अट्ठे या वलिए कष्ण ना मूत मत नोकीा तोल का वृत्ति नमक वे मुरी नाड़ीर ചിരകിയെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ട്ടാ പിന്നെ നമുക്ക് ഒരു വലിയ ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല നാടൻ കട്ട തൈരാ ട്ടാ തൈര് നല്ല തൈരായിരിക്കണം ട്ടാ അപ്പോളാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലൊരു കുറ്റി ഗ്ലാസ് തൈരുണ്ട് ട്ടാ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കഷ്ണം വേവാനുള്ള വെള്ളം മാത്രം മതിട്ടാ വേവാനുള്ള കഷ്ണം അത്രയും വെള്ളം വേവാനുള്ള ഒഴിച്ച് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് പീസിൽ വരുന്ന വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ഈ കറി അപ്പോൾ നമ്മളെ ഗുരുവായൂരൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടാ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് ഫിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടാ അപ്പോൾ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവൻ കഷ്ണങ്ങളും വേണ്ട കുറച്ച് കഷ്ണങ്ങളും ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കഷ്ണങ്ങൾ വേണം എന്നാൽ ചെറുതായിട്ടുള്ള രീതിയിലൊന്ന് അടച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ശർക്കര കേട്ടാ നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുത്താൽ നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടേട്ടാ പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ നമ്മൾ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചാന്ത് പോലെ അരച്ചിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കറി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടേട്ടാ ഇനി നമുക്കിതൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് അര സ്പൂണ് കടുകും കാൽ ടീസ്പൂണ് ഉലുവയും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫായി കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് വറുത്ത് വെച്ചത് ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ കറിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച ഒരു കാൽ ടീസ്പൂൺ ഉലുവ കേട്ടോ അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ മണമൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ തുറന്ന് വയ്ക്കരുത് അപ്പോൾ മണമൊക്കെ പോവും അപ്പോൾ നമുക്ക് അന്ന് കുക്കർ അടച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് തുറന്ന് നോക്കണ് അപ്പോൾ കറിയൊക്കെ നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ഓക്കേ.